ഉള്ളില് നാലെണ്ണം. എന്റെ കൂടെ അല്ലേ പൊറുതി, നീ തന്നെ കണ്ടുപിടിച്ച് തീർക്ക്. ഓ പിന്നെ എന്റെ തലയിൽ പേനൊന്നുമില്ല. എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. നല്ല പാർട്ടികള്. സത്യം പറ, ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് പരിപാടി? ഇവിടെ പല പരിപാടി ഉണ്ടാവും. നിനക്ക് വീട്ടിൽ കയറി വരുമ്പോ മര്യാദയ്ക്ക് വന്നാൽ എന്താണ്? ആ വാതിലൊന്നും പൂട്ടുക, ഇല്ലെങ്കിൽ ഒന്ന് ഒച്ച ഉണ്ടാക്കുക. ഞങ്ങൾ രണ്ട് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ ഇത്? വിളിക്കണ എപ്പ നോക്കിയ ലളി. ഭാഗ്യത്തിന് ഞങ്ങൾ മാങ്ങുന്നോണ്ടിരിക്കുന്നു, വേറെ പല അവസരത്തിലാണെങ്കിലോ. എന്തവസരം? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല പറയ അങ്ങനെ വഴിക്കുക. ഞാൻ ഊഹിച്ചല്ലേ ശരി, എന്നെ ഒരുപാട് പൊട്ടനാക്കല്ലേ. ജീവം കിടന്ന് പരിങ്ങ കണ്ടപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായി. അകത്താരി അമ്പാള, അത് വേറെ വല്ലൊരു എടയട എന്നോട് കൂട്ടറ. പിടിവെള്ളി പൊട്ടി ഇങ്ങനെ ഒരു തന്നെ സഹായിച്ചാ അതിനുള്ള കൂലി ദൈവം തരും. ഡാ പോടാ അമ്പാളേ, പോടാ പന്നി. ഓ ദേ വരണു പണ്ടാരക്കൂട്ടം, ഇനി കല്ലെടുത്തെറിഞ്ഞാലും പോവില്ല. പറഞ്ഞു വിട്, ചെല്ലേ പറഞ്ഞു വിട്. ആഹാ വന്നോ. എനിക്ക് കളി കഴിഞ്ഞു വരും, ഈ വേഷമൊക്കെ ഒന്ന് അഴിച്ചു വെച്ചുടാ. എന്തിന്? പത്താള് കാണട്ടെ, ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കട്ടെ. ഇതൊരു കലയല്ലേ തമ്പുരു? എന്ത്? ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഏർപ്പാടേ, അതിനുള്ള കൈപുണ്യം ദൈവം നിനക്ക് കനിഞ്ഞു തന്നിട്ടുണ്ട്. അതെ, ഉപ്പ് കൂടാൻ പാടില്ല, മുളക് കൂടാൻ പാടില്ല. ഇനിയിപ്പോ ഈ കത്തിന് തീയിലേശം കൂടുക കുറയുക ചെയ്താൽ പോലും ഭക്ഷണത്തിന് നമ്മൾ വിചാരിച്ച ടേസ്റ്റേ ഉണ്ടാവില്ല. ഇനിയിപ്പോ ദാ ചായപ്പൊടി ഇടാൻ പോവാണ്. ഇത്തിരി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് സ്പൂൺ കൂടുതൽ ഇട്ട് എന്തുണ്ടാവും? കായച്ചിട്ട് വായിലേക്ക് വെക്കാൻ പറ്റുമോ? ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പോലും അറിയില്ല. ആര് പറഞ്ഞു? അതൊക്കെ പെണ്ണുങ്ങൾക്കറിയാം. നീ ആദ്യം വേഷമൊക്കെ ഒന്ന് മാറ്റി, എന്നിട്ട് മതി ചായയും ചോറും. വേഷമൊക്കെ ഞാൻ മാറ്റാം, അപ്പൊ ഒരു കാര്യം ചെയ്യ്, ചായ നോക്ക്. ഇങ്ങനെ പോണെന്ന് ഇത്ര സ്ഥലമില്ല നിനക്ക് പോയിക്കൊന്ന്. എന്തിടാ? ഏയ് ഒന്നുമില്ല. പിന്നെ ഞാനിതൊന്ന് മാറിക്കോട്ടെ വെങ്കടി. അതിന് ഞാനിവിടെ നിന്ന് എന്താ കുഴപ്പം? അത് വേണ്ട, അത് ശരിയാവില്ല. നിനക്ക് നാണോണ്? ആ നാണാണെങ്കിൽ നിനക്ക് നാണോ? നിന്റെ നാണ് എന്ത് ചെയ്യൂ? വെങ്കിൽ ഇവിടെ നിൽക്കണം. ഞാൻ ഊരില്ല ഊരില്ല ഊരില്ല. പോ പുറത്തേക്ക് പോത്തേക്ക് പോകുന്നു. എന്തൊരു ചൂടാണ്! എന്താ ഈ കാണിക്കുന്നത്? നാണല്ലാത്ത സാധനം. ഇത്തിരി കാറ്റ് കയറട്ടെ. മൂത്രോഷ്ട മോനെ
ഒരു ലാർജ് കൂടെ പറയട്ടെ? വേണ്ട, മതി. നമ്മോ നേരെ വീട്ടിലേക്ക് ചെല്ലേ. ഇപ്പൊ വീട്ടിൽ പോണോ? ഇപ്പൊ തന്നെ പോണം. സത്യം പറഞ്ഞ എന്റെ മോളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യമാണോ? സത്യം. അവക്ക് നിന്നെ എന്നിഷ്ടമാകുന്നു അന്ന് ഞാൻ അവളെ നിനക്ക് വാങ്ങിച്ചിരും. പക്ഷെ അവക്ക് തോന്നണം നീ ആണത്തോള്ള ഒരുത്തനാണെന്ന്. അതിന് വഴിയുണ്ട്. ആ ഫയൽമാനെ ഒന്ന് നേരിട്ടാ മതി. അവക്ക് ആ വീട്ടിൽ ഇഷ്ടമില്ലാത്ത ഒരേ ഒരാള് ആ ഫയൽമാനാ. അയാളുടെ മോത്ത് നോക്കി പത്ത് ചീത്ത വിളിക്കും. അത്ര ഉള്ളു. അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. ആ അലവലാദികളുടെ കയ്യിൽ നിന്റെ മോളെ രക്ഷിച്ചെടുത്ത് നിന്നെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ മോനെ ഈ രഹസ്യം വിട്ടുവരുന്നത്. നീ ധൈര്യമായിട്ട് വിളിച്ചു. വിളിച്ചോ? വിളിക്കും. നീ വിളിച്ചോ? ഞാനല്ലേ പറഞ്ഞത്. ഞാൻ വിളിക്കും. വിളി. നിന്റെ അന്ത്യമാണ് ഇന്ന്. എവിടെ എവിടെ എടാ വാസുല്ലേ, എന്റെ ഭാര്യയുടെ വീട്ടിൽ നിനക്ക് എന്താ കാര്യം? എടാ രണ്ട് തടിമാടന്മാരകത്തിരുന്ന വെലസൻ നിനക്കൊന്നും കണ്ടോ? ഞാൻ ഭയാ താനക്ക് എന്ത് ഭയമായാലും ഞാൻ എങ്ങനെ വേണമെങ്കിലും അകത്ത് വരും. ഞാൻ ഒരു പുരുഷനാണെന്ന് തെളിയിക്കും. പക്ഷെ ശത്രുവിനെ കുത്തി വളർത്താൻ വേണ്ടി എനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ല. ആരടാ നിന്റെ ശത്രു? നീ തന്നെ. പറയാ, നീ ഇതുവരെ ആരുടെങ്കിലും എപ്പോഴെങ്കിലും കുത്തി വിളിച്ച് ജയിച്ചിട്ടുണ്ടോ? വെറുതെ എന്താ ഇങ്ങനെ കഴാൻ പറയണേ? ഏടാ നിന്റെ വാലിയിൽ നിന്ന് അഴിച്ച് കലക്കൂടാ പട്ടി. നിന്നെ കൊന്നാലും കണ്ടു പോണം. നിന്നെ പുറത്തുവെച്ച് കണ്ടോട്ട്. ഇറങ്ങ് മനുഷ്യ വേഗം വരൂ. ആ ബാലൻസ് പൈസ കിട്ടിയില്ലല്ലോ തായു. ഏത് ബാലൻസ്? ഏത് ബാലൻസ്? പതിനാല് രൂപ 45 പൈസ. അത് തന്നല്ലോ. എന്റെ പൊന്നു ചേട്ട ഇയാള് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പൈസ വെച്ചിട്ട് തരണില്ലേ? ബാക്കി തരാല്ല. ഓഹോ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ. ബാക്കി കാശ് കൊടുക്കും. ടിക്കറ്റ് വാങ്ങുമ്പോ തന്നെ ബാലൻസ് കൂടെ ചോദിച്ചു വാങ്ങിച്ചു. നിനക്ക് എവിടെ ബാലൻസ്? അയാള് ബാലൻസ് തരല്ല. ഞാനൊരിക്കും നമ്പറാ. നമ്പറ് വണ്ടി പോയാ വൈകിട്ട് വന്ന് ഞാനാ. ഈ ഏരിയയിൽ എവിടെയോ ആണ് സംഭവം. ഒരു കാര്യം ഞാനോട് ചോദിച്ചു. അമ്മച്ചി ഈ നോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് പോണ പോയി. അമ്മച്ചി ജോൺസൺ ആൻഡ് ജെയ്സൺ. അതെ, ജെയ്സൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് പോണ പോയി. അമ്മച്ചിക്ക് അറിയോ ആരാണ് നിന്റെ അമ്മച്ചി? എനിക്ക് അത്ര വലിയ പ്രായം ആയിട്ടില്ല. നിന്റെ മോത്ത് കണ്ണില്ലടാ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജില പഠിക്കുന്നേ? ഇടുവാടാ നിന്റെ അമ്മയുടെ. അമ്മച്ചി ഏത് കോളേജിലെന്നാ പറഞ്ഞേ? പിന്നെ പറഞ്ഞുതരാം. പ്രായം കണ്ടാൽ ചർമ്മം തോന്നിക്കേ ഇല്ല. ജെയ്സൺ ആൻഡ് നോൺസെൻസ്. ജോൺസൺ ആൻഡ് ജെയ്സൺ അങ്ങനെയും പറയാം. നോക്കാം. ഹലോ, എന്താ? ലൗഡർ പ്ലീസ്. അത് പറഞ്ഞിരുന്നു. എന്താ സാർ? ഒരു മിനിറ്റ്. ഹലോ പറയൂ. ഞങ്ങൾ 1,00,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 7 ലക്ഷം? ഇത് സാർ 10 ലക്ഷം ആണെങ്കിൽ എങ്ങനെങ്കിലും പറയായിരുന്നു. അതെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം.
അല്ല ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണ് നിങ്ങൾ ഉടനെ പറഞ്ഞ മിസ്റ്റർ അവിടെ വെയിറ്റ് ചെയ്യണം. ഹലോ ഏത് തെണ്ടിയാണ് എംഡി? ഏത് തെണ്ടിയെങ്കിലും ടെലിഫോൺ എക്സ്ചേഞ്ചോ? ഇല്ല സാർ, പറഞ്ഞിരുന്നു. അതെ, ഡെപ്പസിന്റെ കാര്യമേ. അപ്പൊ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴായിരുന്നു. നേരം പറയാലോ. അല്ല, ഓക്കേ സാർ, ഓക്കേ സാർ. ഹായ് ഹായ് ഹായ്. ഇതാ അയ്യല്ല സാർ, ഇവിടെ പറയാരെ. ഞാൻ പറയാം. പേര് പറഞ്ഞില്ല, ചോദിച്ചില്ലല്ലോ. എന്റെ പേര് അപ്പു, സ്നേഹമുള്ളവർ തന്നെ. അപ്പേട്ടേൻ, വിളിച്ചോട്ടെ വിളിച്ചോട്ടെ, സ്നേഹമുള്ളവരല്ലേ. മാഡം, ഈ ഓഫീസിന്റെ അലങ്കാര വസ്തുവാണ്. പിന്നെ മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല. റിയലി റിയലി. നീ ഈ ജോലി കിട്ടാവാക്കൂ. അതെ, ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? എംഡിമാരെ അടുത്ത കാലത്ത് അങ്ങനെ ഒന്ന് കാണാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാവടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ അനന്തൻ, ഇവൻ അപ്പുകുട്ടൻ. മോർണിംഗ്. ഓ, അത് ഞങ്ങൾ ഇവിടെ ജോലിക്ക് വേണ്ടി 1,00,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ ഓ, അനന്തര അപ്പുകുട്ടൻ അല്ലേ? അതെ. ആ, അത് ശരി. നിങ്ങൾ വേറെ ജോയിൻ ചെയ്തില്ലേ? ഇല്ല. അല്ല, ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒന്നും കിട്ടിയില്ലായിരുന്നു. ആ, ഇരിക്കൂ, വിളിച്ചിട്ടോ. എന്താ ഇവരുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കാതിരുന്നത്? അതെ സാർ, അത് നോ നോ എക്സ്പ്ലനേഷൻ. ഇപ്പൊ തന്നെ ഇവരെ അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഇതാണ് സാറന്മാരുടെ സീറ്റ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? ഞങ്ങളെ പോലുള്ള വിദ്യാസമ്പന്നരും സുമുഖനും സുന്ദരനും സുശീലയുമായ ചെറുപ്പക്കാർ എന്നും ഈ ഓഫീസിനൊരു മുതൽക്കൂട്ടായിരിക്കും. മുതൽക്കൂട്ടി എന്നായിരിക്കും? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, പുള്ളി പറഞ്ഞ ഒരു ആവേശങ്ങൾ ഞാൻ പറഞ്ഞു പോയതാണ്. എന്താ പേര്? സുന്ദരി. പേരാ ചോദിച്ച? പേര് എന്നാ പറഞ്ഞതും? വീട്ടുകാർക്ക് ഇടാൻ കണ്ട പേര് സുന്ദരി. നെയിം ബോർഡ് നന്നായി പറയായിരുന്നേ. നോക്കി തന്നെ വാങ്ങിച്ചതേ, ഇവിടെ തന്നെ കാണണേ. അത് ഹലോ, പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ്. ഹലോ, റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ്. ഞാനാ പപ്പനാ. ഈ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ബോർഡ് എഴുതി വെച്ചിട്ട് രാവിലെ കയറി വന്ന് കൂർക്ക വരെ ചുറങ്ങി. എന്നത്തെ കാര്യം കൊള്ളാവും. ഈ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷമാടാ എനിക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയത്. അങ്ങനെ വൈകി പറ ഞാൻ ഇരിക്കാം. അല്ല, ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞതാ. കാലത്തെ വന്നു നിന്ന് കീറ ഒരു ചായ വാങ്ങിച്ചോണ്ട് വാടാ. എന്നെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട വിഷയമല്ല ഈ ചായ, അതെന്റെ ഇമേജിനെ ബാധിക്കും. ഇമേജോ നിനക്കോ? പപ്പാ. ആദ്യമാണ് എന്റെ ഈ കോലൊക്കെ ഒന്ന് മാറ്റ്. എന്നിട്ട് ഈ പാന്റും ഷർട്ടും അങ്ങോട്ട് ഇടും. ലാൻഡ്രി ദാമോദരന്റെ കയ്യിൽ നിന്ന് 2 ദിവസത്തേക്ക് റെന്റിന് മേടിച്ചതാ. വല്ല ഏച്ചോ കുഴിച്ചോ പിടിച്ചവന്റെ ആണോ? സ്ഥലത്തെ പ്രധാനപ്പെട്ട ക്രിമിനലിന്റെ ഡ്രസ്സാ. അല്ല, ക്രിമിനൽ അഡ്വക്കേറ്റിന്റെ ഡ്രസ്സാ. അത് ശരി, പഠിക്കാനൊന്നുമില്ല. നല്ല പുലിവാലാവോ? ഞാൻ വല്ല ക്രിമിനൽ കേസ് പ്രതി ആവോ? നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം. സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ ആരാരെങ്കിലും അടിച്ചോണ്ട് പോവും. നിങ്ങളാണല്ലേ മിസ്റ്റർ പറഞ്ഞത്? ആ, തനിക്ക് ജോലിയില്ലെങ്കിൽ എനിക്കൂടെ വേറെ ജോലിയുണ്ട്. വേണം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. അയ്യോ സാർ, എംപ്റ്റീസ് ഇല്ല. പിന്നെ ആരാണോ പുതിയതായിട്ട് ജോയിൻ ചെയ്ത 2 ചെറുപ്പക്കാരുണ്ട്, ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ആണല്ലേ. ഞാൻ പുരുഷോത്തമൻ പിള്ള, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. അതെ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഈ വീടൊരു പ്രശ്നമേ അല്ല, പക്ഷേ എനിക്ക് വലിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. സത്യം തുറന്നത്. ഒരു തിമിംഗലം വന്ന് ചാടിയിരിക്കുകയാണ്. വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അവർക്ക് ആവശ്യം. തൽക്കാലം എന്റെ കസ്റ്റഡിയിൽ ഈ സാധനമില്ല. 2-3 ദിവസം അവരൊന്ന് പിടിച്ചു നിർത്തണം. തൽക്കാലം ഇതിനോടെ ഉടമസ്ഥന്മാർ നിങ്ങളാണ്. ഞാൻ പറയും, നിങ്ങൾ അത് സംഭവിച്ചേക്കണം. ബാക്കിയുള്ളവരൊക്കെ ഞാൻ കളിച്ചോളാം. അതാണോ കാര്യം? ആ കാര്യം ഞങ്ങൾ ഏറ്റു. അതെ, ഏക്കം വരട്ടെ. അതെ, ഇത്ര ഫ്രോഡ് പരിപാടിക്കുന്നത് ഞങ്ങളെ കിട്ടില്ല. അത് കളാ, ഞാൻ അവരെ വിളിക്കട്ടെ. 4 കോടി ഞാൻ പറഞ്ഞിട്ടുണ്ട്.
പുരുഷോത്തമ പിള്ളയായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ 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 അതാണ് ഓക്കെ. എന്താ നിന്റെ ഉദ്ദേശം? ദേ വെറുതെ വേണ്ടാത്ത പരിപാടിക്ക് പോണ്ട കേട്ടോ. എടാ ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാവുള്ള അവകാശം ഓസിന് കിട്ടി ആരെങ്കിലും വേണ്ടെന്ന് വെക്കടാ. ഞാൻ വേണ്ടാന്ന് വെക്കും. ഞങ്ങായി എന്ത് വാ വാ ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. ഹലോ ഇവരുടേതാണ് പ്രോപ്പർട്ടി. പരിപാടി കഴിഞ്ഞാൽ ഉടനെ ടീ പാർട്ടി.